മൊഫിയ പർവീന്റെ അവിചാരിതമായ മരണത്തിന്റെ ഞെട്ടലാണ് അല്ലസർ കോളേജിലെ സഹപാഠികൾ നീതി നിഷേധിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ മൊഫിയ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു എന്നാണ് സഹപാഠികൾ വിശ്വസിക്കുന്നത് സഹപാഠിക്ക് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധ യോഗം ചേർന്നു അല്ലസർ കോളേജിന്റെ കലാതിലകമായിരുന്നു മൊഫിയ ചിത്രരചനയിലും പോസ്റ്റർ മോഡലിംഗിലും അടക്കം മൊഫിയ മികവ് തെളിയിച്ചിരുന്നു മിടുക്കിയായ തങ്ങളുടെ സഹപാഠിയെ നഷ്ടമായതിന്റെ വേദനയിലാണ് അല്ലസർ ലോ കോളേജിലെ വിദ്യാർത്ഥികൾ രണ്ട് കേസുകളിൽ അഞ്ചൽ കേസുകളിലും ഉത്ര കേസിലും ഒക്കെ ആരോപണം നേരിട്ടിട്ടുള്ള സിഎ ആണ് ഇദ്ദേഹത്തെ ആദ്യ കേസ് വന്നപ്പോൾ തന്നെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളുടെ മൊഫിയ ഇന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നേനെ ഈ മാസം 16-നാണ് അവസാനമായി മൊഫിയ കോളേജിലെത്തിയത് രണ്ടു മാസം താൻ അവധിയെടുക്കുമെന്ന് കൂട്ടുകാരോട് മൊഫിയ പറഞ്ഞിരുന്നു എന്നാൽ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി അവധിയെടുക്കുമെന്ന് സഹപാഠികൾ കരുതിയതുമില്ല മൊഫിയനെ അടുത്തറിയാവുന്ന ആർക്കും തന്നെ അവൾ ആത്മഹത്യ ചെയ്യും എന്നുള്ളത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാൻ പറ്റുന്നില്ല അത് പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു ഷോക്കായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അബ്യൂസ് ചെയ്തത് കാരണം അത് സഹിക്കാൻ വയ്യാതെയാണ് അവൾ ചെയ്തത് അവളുടെ മരണം കൊണ്ട് അവൾ ഉദ്ദേശിച്ചത് ഇനിയെങ്കിലും അവൾക്ക് വേണ്ടി നമ്മളെങ്കിലും ശബ്ദമുയർത്തി അവൾക്ക് ജസ്റ്റിസ് വാങ്ങിക്കൊടുക്കണം എന്നതാണ് അവളുടെ അവസാനമായിട്ടുള്ള ആഗ്രഹം അത് നമ്മൾ വാങ്ങിക്കൊടുക്കും നീതി നിഷേധിക്കപ്പെട്ടതാണ് മൊഫിയ ജീവനെടുക്കാനുള്ള കാരണമെന്നാണ് സഹപാഠികൾ വിശ്വസിക്കുന്നത് ഒരിക്കലും അവള് എന്താ പറയാ ഒരു എടുത്തു ചാടി തീരുമാനിച്ച ഒരു കാര്യമല്ല ഇത് എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പിച്ച് പറയാം കാരണം എന്താ വെച്ചാൽ അത്രമേൽ അവള് ശ്രമിച്ചിട്ടുണ്ടാവും അവൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി അവൾ നിയമത്തിനാൽ എല്ലാ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് അവൾക്ക് നിയമം നീതി കൊടുക്കുന്നില്ല എന്ന് കാണുന്ന ഒരു അവസരത്തിലായിരിക്കും അവള് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് വേണം പറയാൻ കഴിയും സ്ത്രീധനം വാങ്ങില്ലെന്നും കൊടുക്കില്ലെന്നും ജീവൻ ഒടുക്കില്ലെന്നും പ്രതിജ്ഞ ചെയ്ത ശേഷമാണ് അനുശോചന യോഗത്തിന് ശേഷം വിദ്യാർത്ഥികൾ പിരിഞ്ഞത് മാതൃഭൂമി ന്യൂസ് ഇടുക്കി.